അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ നമ്മളൊരു 50 or 55 ദിവസമായ കോഴിക്കുഞ്ഞുങ്ങൾ RTV വാക്സിൻ എടുത്തെന്ന് വിചാരിച്ചോളൂ. അപ്പം RTV വാക്സിന് ആ ഡിസീസ് വരുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാനായി എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുക എന്നാണ് വേണം. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് പോൾട്രി ടിപ്സ് ആൻഡ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നല്ല, കോഴികൾക്ക് വരുന്ന നെക്ക് ബെൻഡിങ് ഉണ്ടല്ലോ, റൈനെക് ഡിസീസ്. ആ റൈനെക് ഡിസീസ് എന്തുകൊണ്ടാണ് വരുന്നത്, അവ എങ്ങനെ പരിഹരിക്കാം, ഇങ്ങനെ ഇത് വരാതിരിക്കാനായി എന്തൊക്കെ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയും പോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് 3 ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ഓൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, പ്രധാനമായ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ റൈനെക് ഡിസീസ് കണ്ടുവരുന്നത്. അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയാനുള്ളത് RTV വാക്സിൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ നമ്മളൊരു 50 or 55 ദിവസമായ കോഴിക്കുഞ്ഞുങ്ങൾ RTV വാക്സിൻ എടുത്തെന്ന് വിചാരിച്ചോളൂ. അപ്പം RTV വാക്സിന് താങ്ങാനുള്ള ഒരു പ്രതിരോധ ശേഷി ആ കോഴികളിൽ കാണില്ല. അപ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങളെ കാണാതിരിക്കുമ്പോഴാണ് ഈ ഡിസീസ് കണ്ടുവരാറുള്ളത്. അതേപോലെ രണ്ടാമതായിട്ട് പറയാനുള്ളത് വൈറ്റമിൻ ബി അതേപോലെ B12 ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ രോഗം കണ്ടുവരാറുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് പ്രധാനമായും രണ്ട് രോഗങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിൽ മാരക്സ് ഡിസീസ് പറയാം, കോഴിയുടെ കാല് തളർച്ച, അതേപോലെയാണ് റൈനെക്ക്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാനുള്ളത് കോഴികൾക്ക് എണിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ കാല് തളർച്ച, അതേപോലെ കാല് തളർച്ച, കോഴികൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, കഴുത്ത് തിരിഞ്ഞു പോകുന്നു, ഇവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ തന്നെ ഇത് മാറിക്കിട്ടുന്ന ഒരു ഡിസീസും കൂടെയാണ്. ഇപ്പോൾ ഒരു ഡിസീസ് വന്നതിന് ശേഷം നമ്മൾ ആ മരുന്ന് കൊടുത്ത് ആ കോഴിക്ക് വന്ന ആ ഡിസീസ് മാറ്റുന്നതിന് പകരം നമ്മൾക്ക് ആ ഡിസീസ് വരുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാനായി എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുക എന്നാണ് വേണ്ടത്. അപ്പോൾ അവരുടെ ഫുഡിൻ്റെ കാര്യത്തിലായാലും അതേപോലെ മെഡിസിൻ്റെ സപ്ലിമെൻറ്റിൻ്റെ കാര്യമായാലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ഇതിനെ പ്രിവൻറ്റീവ് മെഷേഴ്സ് എന്ന് നമുക്ക് നേരെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഡിസീസ് വരുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഈ ഡിസീസ് വരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഫുഡിലാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പല രീതിയിൽ കോഴികളെ വളർത്തുന്നവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. തുറന്നിട്ട് വളർത്തുന്നവരായിരിക്കാം, കേജ് ഹൈടെക് കൂടുകളിൽ വളർത്തുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേജ് സിസ്റ്റത്തിലോ അതേപോലെ എന്തെങ്കിലും സിസ്റ്റത്തിൽ വളർത്തുന്നവരായിരിക്കാം. അപ്പോൾ ഇപ്പോൾ തുറന്നിട്ട് വളർത്തുന്ന കോഴികളിലേക്ക് വരികയാണെങ്കിൽ അവർ സ്വന്തമായിട്ട് തീറ്റ കണ്ടെത്തുകയും അതേപോലെ നമ്മൾ കഴിക്കുന്ന തീറ്റ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അവരിപ്പോൾ തുളസി, എന്ത് പറയാം, പപ്പായയുടെ ഇല, മറ്റ് ഇല വർഗ്ഗങ്ങളെല്ലാം അവർ കാണുമ്പോൾ തന്നെ പുല്ല് അതേപോലെ കാണുമ്പോഴെല്ലാം കൊത്തി പറക്കി കഴിച്ചോളും. പക്ഷേ കൂടുകളിലിട്ട് വളർത്തുന്ന കോഴികളുടെ സ്ഥിതിയാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. അവർ നമ്മൾ കഴിക്കുന്ന, അതായത് നമ്മൾ കൊടുക്കുന്ന ഫുഡും ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ. ഈ കോഴിക്കുട്ടി കിടക്കുന്ന കോഴികൾക്ക് നമുക്ക് കൊടുക്കാനുള്ളത് ഇല വർഗ്ഗങ്ങൾ അടങ്ങിയ ഫുഡുകൾ കൊടുക്കാം. അപ്പോൾ ഇല വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ചേമ്പില, തുളസി ഇല, പനിക്കൂർക്കയുടെ ഇല, അതേപോലെ എന്ത് പറയാം, മറ്റ് ഇലവർഗ്ഗങ്ങളെല്ലാം, വാഴയില, അതേപോലെ എല്ലാ ഇലവർഗ്ഗങ്ങളെല്ലാം നമുക്ക് കോഴികൾക്ക് കൊടുക്കാവുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള ഫീഡ് കോഴികൾക്ക് കിട്ടുന്നുണ്ടോയെന്നും കൂടെ ഉറപ്പുവരുത്. അപ്പം പ്രോപ്പറായിട്ടുള്ള ഫീഡ് കിട്ടുന്നുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം പല പ്രായത്തിലുള്ള കോഴികൾ കാണാം. അവിടെ ലീഡിംഗ് ആയിട്ട് കുറേ കോഴികളും കാണാം. ഇപ്പോൾ ലീഡിംഗ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 മാസം മുതലുള്ള ഒരു കൂട്ടത്തോടെയുള്ള കോഴികളും അതേപോലെ അവർ 8 മാസമായ വേറെ കോഴികളും ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഒരു പ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ആ പ്രായ വ്യത്യാസം അനുസരിച്ച് ഇപ്പം മുതിർന്ന കോഴികൾ അവർക്ക് ഒരുമിച്ച് ഫുഡ് കൊടുക്കുമ്പോൾ മുതിർന്ന കോഴികൾ മറ്റ് ചെറിയ കോഴികളെ കൊത്തി മാറ്റിയതിന് ശേഷം അവർ സ്വന്തമായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഈ കോഴികൾക്ക് ഫുഡ് കിട്ടാറില്ല. അപ്പോൾ അവിടെ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും എല്ലാം ഒരു ഇത് കുറയുകയാണ്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ മറ്റ് കോഴികളെല്ലാം കോഴികളും കറക്റ്റായിട്ടുള്ള ഒരു ഫീഡ് ഇൻടേക്ക് ചെയ്തിട്ടുണ്ടോയെന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മറ്റ് കോഴികൾക്ക് ഒരു പ്രായം അനുസരിച്ചുള്ള കോഴികൾക്കും പ്രത്യേകം മാറ്റി തീറ്റ കൊടുക്കുക, അതേപോലെ പ്രായം കൂടിയ കോഴികൾക്ക് പ്രത്യേകം മാറ്റി തീറ്റ കൊടുത്താൽ ഈ ഇത് ഒരു പരിധിവരെ നമുക്ക് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ റൈനെക്ക് ബാധിച്ച കോഴി എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കോഴി എന്തായാലും ഈ ഡിസീസ് ബാധിച്ചു കഴിഞ്ഞല്ലോ, അപ്പോൾ ഈ കോഴി എന്തായാലും പ്രത്യേകം ഒന്ന് മാറ്റിവിടുക. ഈ പ്രത്യേകം മാറ്റിവിടുന്നതെന്ന് പറയുന്നത് ബാക്കി കോഴികൾക്ക് പകരുമെന്ന് വിചാരിച്ചിട്ടല്ല, ബാക്കി കോഴികൾക്ക് പകരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തായാലും നമ്മൾ ആ കോഴികളെ അവിടെ വിട്ടിരുന്ന ബാക്കിയുള്ള കോഴികൾ വന്ന് കൊത്തി മുറിവേൽപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ കോഴികളെ പ്രത്യേകം മാറ്റി വിട്ടിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ന്യൂറോബൈൻ ഫോർട്ടിൻ്റെ ഒരു ടാബ്ലറ്റാണ്. അപ്പോൾ ഈ ന്യൂറോബൈൻ ഫോർട്ടിൻ്റെ ടാബ്ലറ്റ് കുറച്ച് വെള്ളത്തിൽ എടുത്തതിന് ശേഷം, കുറച്ച് വെള്ളത്തിൽ ഒരു ടാബ്ലറ്റ് ഇട്ടതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്യുക. ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം 5 ഡ്രോപ്സ് വെച്ച് ഡെയിലി കൊടുക്കുക. ഡെയിലി ഏതെങ്കിലും ഒരു നേരം കൊടുത്താൽ മതി. ഡെയിലി കൊടുത്ത്
കൊടുക്കുമ്പോൾ തന്നെ ഒരു നല്ല റിസൾട്ട് പ്രതീക്ഷിക്കും. എനിക്കൊരു രണ്ട് എനിക്കിവിടെ ഈ മരുന്ന് സജസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് ഇവിടുത്തെ വെറ്റിനറി ഡോക്ടറാണ്. എനിക്കൊരു രണ്ട് മൂന്ന് ആഴ്ച എടുത്തെന്ന് തോന്നുന്നു മാറ. ആ രണ്ട് മൂന്ന് ആഴ്ച എടുത്തപ്പോഴേ തന്നെ അത് മാറി കിട്ടിയതാണ്. അപ്പം നല്ലൊരു റിസൾട്ടുള്ള മരുന്നാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടാബ്ലറ്റ് നിങ്ങൾ എപ്പോഴും വീട്ടിൽ വാങ്ങി വച്ചിരിക്കാൻ ശ്രമിക്കണം. കാരണം ഇതേപോലെ കാല് തളർച്ചയ്ക്കും ഫലപ്രദമായ ഒരു മരുന്ന് തന്നെയാണ്. അപ്പം ആ കാല് തളർച്ചയ്ക്കും ഇതേപോലെ എന്താ റൈനക്ക് ഡിസീസിനും അതേപോലെ കൊടുക്കുക എന്നുള്ള ഒരു ടാബ്ലറ്റ് തന്നെയാണിത്. അപ്പോൾ അങ്ങനെ കൊടുക്കുക. അതിനോടൊപ്പം അവർക്ക് ഈ ഡിസീസ് കൊണ്ട് ഈ കഴുത്തൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട്. സ്വന്തമായിട്ട് ഫുഡ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് ഫുഡ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവർ കഴിക്കുന്ന ഫുഡ്, ഇപ്പം സ്റ്റാർട്ടർ, ഗ്രോവർ, അവരെന്ത് കഴിക്കുകയാണെങ്കിലും അതൊന്ന് ചെറുതായിട്ട് പേസ്റ്റിൻ്റെ ഫോമിലോ ഒന്ന് ലിക്വിഡിൻ്റെ ഫോമിലാക്കിയതിന് ശേഷം ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോഴികൾ റിക്കവറായി വരുമ്പോൾ കോഴികൾക്ക് എക്സ്ട്രാ വൈറ്റമിൻ്റെ സപ്പോർട്ട് കൊടുക്കുക. എക്സ്ട്രാ വൈറ്റമിൻസ് മീൻസ് ഗ്രോവി പ്ലസ് വിമറാൾ അതേപോലെയുള്ള സപ്ലിമെൻസ് എല്ലാം നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഒരു വീഡിയോ ചെയ്തതായിരുന്നു, പക്ഷേ അധികാരം കാണാൻ ഒരു ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ്സാവാൻ ചാൻസ് ഇല്ല. പിന്നെ അതിൽ വിശദീകരണമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് വരുന്നത്. നമ്മൾ ഈ ടാബ്ലറ്റ് മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചാണ് ഒന്നുകൂടെ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങളെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റായിട്ട് തീർച്ചയായും അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോട്ടിഫിക്കേഷനായി കൂടെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടും വരേക്കും. ഞാൻ ആദിശങ്കർ, ബൈ.